കൂടെ വിശുദ്ധ അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേ കടന്നുപോകുന്നവർ വളരെയാണിതൻ എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം കർത്താവിൻ്റെ സുവിശേഷം യശ്വസിഹായാലും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദര സഹോദരങ്ങളെ എന്നതായ വിശുദ്ധ കുർബാന മധ്യം നമ്മൾ പ്രധാനമായിട്ടും ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ആറ് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്കാണ് വചനഭാഗം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറ്റവും ആദ്യമായിട്ട് വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യം വിശുദ്ധമായത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ മുത്തുകൾ ഇട്ട് കൊടുക്കരുത് ഈശോ ഇത് പറയാനായിട്ടൊരു കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ഒരു വലിയ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ടതും വിശുദ്ധമായി കണക്കാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ വലിയ ഒരു ആത്മീയ അപകടത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യമാണ് അവിടെ അതുകൊണ്ട് വിശുദ്ധമായി നമ്മൾ കരുതേണ്ട നമ്മുടെ ജീവിതങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യം വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിട്ട് മാറും അപ്പോൾ ഈ ഒരു കാര്യം വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു മനോഭാവത്തേക്കാൾ ഉപരിയായി വിശുദ്ധമായ കാര്യങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കറിയാം ഇന്ന് നല്ല മഴയും അതുപോലെ തന്നെ ഉള്ള സമയത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ ഈ ആലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ നമുക്ക് കിട്ടാവുന്ന എല്ലാ സുഖങ്ങളും മാറ്റി വെച്ചിട്ട് ത്യാഗമെടുത്താണ് വിശുദ്ധ ബലിക്കായിട്ട് വരിക വിശുദ്ധ ബലിക്ക് നമ്മൾ അത്രമാത്രം ഒരു പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിശുദ്ധ കുർബാന എപ്പോഴും ഒരു വലിയ അനുഭവമായിട്ട് മാറും പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ജീവിത പുണ്യങ്ങൾ ഇതൊക്കെ നമ്മൾ അത്രമാ അത്രമാത്രം പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ അതിനെത്രമാത്രം പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോൾ നമ്മുടെ ആ ജീവിതം നമ്മുടെ ജീവിതവും നമ്മുടെ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥകൾ വലിയ അപകടത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും എവിടേക്ക് വിശുദ്ധമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പോയിട്ടുണ്ടോ അവിടേക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രാധാന്യം ലഭിക്കുന്നില്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരാൻ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തെ സമീപിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ഈശോ നൽകുന്ന സുവർണ നിയമമാണ് മൊത്തമായിട്ട് സൂചിച്ച് മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് ആ ഒരു നിയമം അത് നിയമവും പ്രവാചകന്മാരെയും എല്ലാം പൂർണ്ണമായി സംഗ്രഹിച്ചുകൊണ്ട് പറയുക അതുകൊണ്ടാണതിന് സുവർണ നിയമം ഗോൾഡൻ റൂൾ എന്ന പേരിൽ അതറിയപ്പെടുക അത് പ്രകാരമാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവേ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്തായിരിക്കും മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കണം എന്നോട് വഴക്കൊക്കെ ഉണ്ടാക്കാതെ എന്നോട് ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെയൊക്കെ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വഴക്കുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇല്ല നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയാണോ എന്നെ മനസ്സിലാക്കുകയും എന്നെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ എനിക്ക് തരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നൊക്കെ നമ്മളൊക്കെ ഒത്തിരി പ്രതീക്ഷിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്ത് ആകാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പ്രകാരം നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പ്രതീക്ഷിക്കുമ്പോൾ ഈശ്വ പഠിപ്പിക്കുന്ന കാര്യം സുവർണ നിയമം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും നമ്മൾ അപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ മാനസാന്തരം സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലാണ് മറ്റുള്ളവരെ നമ്മൾ അത്രമാത്രം പ്രാധാന്യത്തോടെ കണക്കാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതങ്ങളുമൊക്കെ ഒത്തിരിയേറെ മാറും അതുകൊണ്ടാണ് പാലൂർ സ്നേഹയുടെ ലേഖനത്തിൽ പറയുന്നത് മറ്റുള്ളവരെ അത്രമാത്രം നമ്മളേക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കുക മറ്റുള്ളവരെ നമ്മളേക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കുക വിഷു പഠിപ്പിച്ച ഈ ഒരു നിയമത്തിൽ നിന്നാണ് ആ ഒരു വലിയ ബോധ്യം സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാലൂർ സ്നീഹ അപ്രകാരം പറയുക പ്രിയപ്പെട്ടവരെ ഈയൊരു സുവർണ നിയമം നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് വചനം പറയുന്ന വയ്ക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക പലപ്പോഴും അതിവിശാലമായ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ പക്ഷേ നമുക്ക് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത വിശുദ്ധി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ജീവിത പുണ്യങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ത്യാഗം എടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്ന ക്രമപ്പെടുത്തേണ്ടതായിട്ടൊക്കെ വരും അത് ഒരു ഇടുങ്ങിയ വാതിലാണ് ആ ഒരു കഷ്ടതകളിലൂടെയും ത്യാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ആ ഒരു പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നതിൻ്റെ ആ ഒരു വലിയ സന്തോഷവും സൗഭാഗ്യമൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കനിഞ്ഞു നൽകിയ ആ ഒരു ജീവിത വിശുദ്ധി ഏറ്റവും നിർമ്മലതയോടെ കാത്തു സൂക്ഷിക്കുവാനും വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു സുവർണ നിയമം നമ്മുടെ ജീവിത ബന്ധങ്ങളിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇതിന് പലപ്പോഴും ത്യാഗം ത്യാഗമെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ കർത്താവ് ഒരളി ചെറിയതുപോലെ ഇടുങ്ങിയ വാതിലിലൂടെ ത്യാഗമെടുത്താലും കഷ്ടപ്പാടുകളിലൂടെയാണെങ്കിലും ലക്ഷ്യം നില് കണ്ടുകൊണ്ട് ഉന്നതമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ഒരു വലിയ കൃപ സാധ്യമാകുന്നതിന് വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ